പി പി ദാമ്യ ഹർജി സമർപ്പിക്കും അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരുന്നുണ്ട് കേൾക്കാമോ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സ്മിത ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കണ്ണൂർ പള്ളിക്കുന്നിലെ കോടതി ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കണ്ണൂർ പള്ളിക്കുന്നിലെ വനിതാ ജയിലിലാണ് ഇപ്പോൾ ദിവ്യ ഉള്ളത് ഇനിയിപ്പോൾ പ്രതിഭാഗം നേരത്തെ തന്നെ അറിയിച്ചത് ഇന്ന് കോടതിയെ സമീപിക്കും അതായത് ജാമ്യാപേക്ഷയുമായി തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിക്കും എന്നതാണ് പ്രതിഭാഗം പറഞ്ഞത് ഒപ്പം ഇതേ കേസിൽ അതായത് ഈ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേർന്നുകൊണ്ട് അതിനെ എതിർക്കും തടസ്സവാദങ്ങൾ ഉന്നയിക്കുമെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബവും പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്നലെ ശക്തമായ വിധി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടിയാണ് കീഴടങ്ങുക എന്ന നിലയിലേക്ക് പി പി ദിവ്യ എത്തിയത് പാർട്ടി നിർദ്ദേശിച്ചു കീഴടങ്ങാൻ അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണപുരത്തേക്ക് ഒളിവ് കേന്ദ്രത്തിൽ നിന്ന് എത്തുകയും അതിനുശേഷം എ സി പിയുടെ വാഹനത്തിൽ കയറി നേരെ കീഴടങ്ങുകയുമായിരുന്നു ചെയ്തത് അതിന് പിന്നാലെയും അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കോടതി റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ എന്നതാണ് സാധ്യത അതുമായി ഇന്ന് തന്നെയും കോടതിയെ സമീപിക്കും എന്ന് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിന് പോലീസ് ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ സ്വാഭാവികമായും എതിർക്കണം അതോടൊപ്പം കസ്റ്റഡി അപേക്ഷ കൂടി അതായത് കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ടോ എന്നത് ഇതുവരെ യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തിയിട്ടില്ല കസ്റ്റഡിയിൽ ഇൻട്രോ കസ്റ്റഡി അപേക്ഷ പോലീസിന് കോടതിയിൽ ഇന്ന് സമർപ്പിക്കാവുന്നതാണ് നാളെ വേണമെങ്കിലും സമർപ്പിക്കാം അങ്ങനെയെങ്കിൽ ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് ഒപ്പം ഈ കേസിന്റെ ഗുഡാലോചനാ തലം ഉൾപ്പെടെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ എല്ലാം പോകണം എന്ന ആവശ്യം ഉൾപ്പെടെ വിവിധ കോടുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ അതിലൊരു സമ്പൂർണ്ണ വ്യക്തത പ്രോസിക്യൂഷൻ വരുത്തിയിട്ടില്ല പോലീസ് വരുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കസ്റ്റഡിയിൽ യഥാർത്ഥത്തിൽ കീഴടങ്ങിയ അതിനുശേഷം വളരെ കുറഞ്ഞ സമയമുണ്ട് ഏതാണ്ട് മണിക്കൂർ സമയം ചോദ്യം ചെയ്തു അവിടെ കൊണ്ട് അത് അവസാനിക്കുമോ അതെല്ലാം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട് അതിനുപക്ഷേ അന്വേഷണ സംഘം ഇപ്പോഴും ഒരു വ്യക്തത വരുത്തുന്നില്ല എന്നാണ് ഒരു വശത്ത് നിൽക്കുന്നത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ദിവരെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യത്തെ സി എങ്ങനെ നേരിടുന്നു എന്നതാണ് ഇനി പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ രാഷ്ട്രീയ സാഹചര്യത്തെ സി പി നേരിടുന്നത് ഇന്ന് സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട് ചേരുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടേറിയറ്റ് യോഗം ചേരും അങ്ങനെയെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്ത് സംഘടനാ നടപടിയിലേക്ക് പോകുമോ അതായത് സമ്മേളന കാലം എന്ന ന്യായമാണ് സി ഈ വിഷയത്തിൽ ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ആ സമ്മേളന കാലം എന്ന ന്യായം തന്നെ തുടരുമോ അതെല്ലാം ഇപ്പോൾ അതിശക്തമായ ഒരു കോടതി ഉത്തരവ് വന്നു അതിന് പിന്നാലെ റിമാൻഡിലേക്ക് പോ അറസ്റ്റിന് വഴങ്ങേണ്ടി വന്നു റിമാൻഡിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ സി പി ഐ എം സംഘടനാ നടപടിയിലേക്ക് കൂടി കടക്കുമോ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ഉറപ്പായും ചർച്ച ചെയ്യും പക്ഷേ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യ ഈ കീഴടങ്ങാൻ എത്തി അതിനുശേഷം അറസ്റ്റിലേക്ക് പോയ വേളയിൽ ഉൾപ്പെടെയും സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു അതായത് ആദ്യം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കും പിന്നീട് തളിപ്പറമ്പിലെ കോടതി പരിസരത്തേക്കും നിലവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഒപ്പം നിലവിലെ നിയുക്ത നിയുക്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി അവിടെ സ്റ്റാൻഡിങ് കൗൺസിൽ അങ്ങനെ അവരുടെ അതുമായി ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്തിലെ ഭാരവാഹികൾ ജനപ്രതിനിധികളൊപ്പം ജനാധിപത്യ മഹള അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങളിലെല്ലാം എത്തുന്നു അതായത് ദിവ്യയും ദിവ്യയ്ക്ക് പാർട്ടി സംരക്ഷണമുണ്ട് കരുതലുണ്ട് എന്ന് വ്യക്തമാകും വിധമായിരുന്നു കാരണം യഥാർത്ഥത്തിൽ പതിനഞ്ച് ദിവസം നമ്മൾ പരിശോധിച്ചാൽ ആ ഒരു പതിനഞ്ച് പതിനാറ് ദിവസം പരിശോധിച്ചാൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന അന്ന് മുതൽ പിന്നീട് നടന്ന സംഭവം അതായത് പതിനാലാം തീയതി മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ പതിനാലാം തീയതിയാണ് ഈ സംഭവം അതായത് ദൗർഭാഗ്യകരമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്ന യാത്രയ്പ്പ് യോഗം ഉൾപ്പെടെയുള്ളത് നടക്കുന്നത് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വരെ വന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ സി പി എം സ്വീകരിച്ചു പോകുന്ന നിലപാട് ആദ്യഘട്ടത്തിൽ സ്വദേശപരം എന്ന് സ്വീകരിക്കുന്നത് പതിനഞ്ചാം തീയതി സി പി എം വിശദീകരിച്ചത് സതുദ്ദേശപരം അഴിമതിക്കെതിരായ സതുദ്ദേശ പരാമർശം എന്ന മട്ടിലായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് ദിവ്യെ പത്തനംതിട്ടയിലെ പാർട്ടി പൂർണ്ണമായും തള്ളുമ്പോഴും കണ്ണൂരിലെ പാർട്ടി ഒരു സംരക്ഷണം കൊടുത്തിരുന്നു പക്ഷേ സംഘടനാ നടപടിയിലേക്ക് പോകുമോ അതായത് സമ്മേളന കാലത്ത് സംഘടനാ നടപടി എന്ന അപൂർവ സാഹചര്യത്തിലേക്ക് സി പി എം പോകുമോ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട ഒരു സംഗതിയാണ് അതായത് സി പി ഐ എം നേതൃത്വം ഇനിയിപ്പോൾ ദിവ്യ റിമാൻഡിലാണ് നിയമപരമായ നടപടി ഒക്കെ തുടരും അതിന്റേതായ വഴിക്ക് പോകും എന്നായിരുന്നു നേരത്തെ സിപിഎം നേതൃത്വം വ്യക്തമാക്കിയത് പത്തനംതിട്ടയിലെ പാർട്ടിക്കൊരു നിലപാടും കണ്ണൂരിലെ പാർട്ടി പരസ്യമായി പരിപൂർണമായി തള്ളിപ്പറയാൻ തയ്യാറായതുമില്ല എന്ന് മാത്രമല്ല പാർട്ടി കൂടി നിർദ്ദേശിക്കുകയായിരുന്നു അഭിഭാഷകനും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നിന്ന് ശക്തമായ ഉത്തരവ് വന്നതോടുകൂടി ഇനി ഇപ്പോൾ പോമ്പഴയില്ല എന്ന് കണ്ടാണ് യഥാർത്ഥത്തിൽ ദിവ്യ കീഴടങ്ങിയത് പാർട്ടി ഇനി എന്ത് നിലപാടെടുക്കും അന്വേഷണ സംഘം ഇനി എങ്ങനെ കോടതി നടപടികൾ സംഘടന നടപടികൾ ഒപ്പം അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതെല്ലാം വളരെ നിർണായകമാകുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഈ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയുമാകും സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു